കണ്ടാ കുട്ടികൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട്. അപ്പൊ ഇതൊക്കെ ഈ ഇവരെ കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷമൊക്കെയാണ്, അവർക്കും സന്തോഷമാണ്. സന്തോഷമാണോ? ഓൾമോസ്റ്റ്. ആ ഇതൊക്കെ ചുരുട്ടിക്കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരും ഒക്കെ അത് ചെയ്തോളും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് മണ്ണില്ലാതെ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിലും അല്ലെങ്കിൽ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് ഈ മണ്ണില്ലാ കൃഷി വളരെ നല്ലതാണ്. കാരണം ടെറസിലെ വെയിറ്റോ അല്ലെങ്കിൽ മണ്ണില്ലാത്തവർക്ക് ആ പ്രശ്നമോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ കൃഷി സംബന്ധമായ വീഡിയോസെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ മണ്ണിനേക്കാൾ ഉപരി മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ചകിരിച്ചോറും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മണ്ണില്ലാതെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, നോക്കിയേ, ഇത് കണ്ട നമ്മുടെ പച്ചമുളക് ദേ ഇപ്പം ശിഖരങ്ങളൊക്കെ വന്ന് അത് പൂവ് ഇടാനുള്ള ആ ഒരു ഒരുക്കത്തിലൊക്കെ ആയി. കണ്ട, ഇത് നമ്മുടെ മണ്ണില്ലാത്ത കൃഷിയാണ്. കണ്ടോ, ഇതിനകത്ത് മണ്ണെന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കത്തില്ല, മണ്ണില്ല ഇതിനകത്ത്. അപ്പോൾ ഇത് മണ്ണില്ലാതെ കൃഷി ഞാൻ ചെയ്തിരിക്കുന്നതാണ്. നോക്കിയാൽ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് എടുത്ത് പൊക്കാനൊക്കെ പറ്റുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ല. അപ്പോൾ നോക്കിയാ, ആ കേട്ടാ, ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും വെയിറ്റുള്ള ഒരു ചട്ടി മണ്ണുള്ള ഒരു ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ പൊക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കണ്ടേ, മുഴുവൻ മണ്ണായി. കണ്ടേ, അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക്, അതായത് ഇപ്പോഴുള്ള കാലാവസ്ഥയ്ക്ക് ഇത് കൂടുതൽ വെള്ളം കൊള്ളരുത്. വെള്ളമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഗ്രോ ബാഗ് വേണം. അപ്പോൾ നല്ലൊരു ഗ്രോ ബാഗ്, ഗ്രോ ബാഗിനകത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ ന്യൂസ് പേപ്പറ്, പിന്നെ കുറച്ച് എന്താ കോക്കോ പിറ്റ്, നമ്മുടെ ചകിരിച്ചോറ്. ആ ഇതേ പിള്ളേർ കൊണ്ടുവരുന്നുണ്ടല്ലോ. ആ എടുത്തുകൊണ്ട് പോര്, എടുത്തുകൊണ്ട് പോര്. ആ കണ്ടോ, അവരതെല്ലാം കൊണ്ടുവന്ന് അവിടെ നേരത്തെ. ആ കണ്ടോ, ഇപ്പോൾ കുട്ടികൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നു. അവർക്ക് ഇതൊക്കെ ഭയങ്കര രസമാണ് ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നല്ല ന്യൂസ് പേപ്പർ വേണം, അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറ് വേണം. ഇത് കണ്ടോ, ഇത് ഞാൻ സീപാമിൻ്റെ ചകിരിച്ചോറ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് 350 രൂപയോളമാണെന്ന് തോന്നുന്നു ഞാൻ വില, ഇപ്പോൾ ഒരു 2 മാസമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ചകിരിച്ചോറുണ്ട്, നമ്മുടെ ഈ ന്യൂസ് പേപ്പർ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ന്യൂസ് പേപ്പർ, പിന്നെ നമുക്ക് നമ്മുടെ ചകിരിച്ചോറ് അഥവാ ഇല്ലെങ്കിൽ ചകിരിയുടെ അല്ലെങ്കിൽ തൊണ്ട് പീസാക്കി അരിഞ്ഞിട്ട് നമുക്ക് അതെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വളം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ നമ്മുടെ കയ്യിലുള്ള ഏത് വളം വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ കരിയില വേസ്റ്റ് ഉണ്ടെങ്കിൽ, കരിയില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്കെല്ലാം വേണ്ടത്, അതായത് എല്ലാം പോഷക ഗുണമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മണ്ണില്ലാന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എല്ലുപൊടി വേണം, കുറച്ച് വേപ്പിൻ പിണ്ണാക്കം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളും എല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ ഇതുപോലെ ഞാനിപ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചതാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചുരുട്ടി നമ്മൾ ഇതിനകത്തേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് പേപ്പർ വെക്കുക, എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ചകിരിച്ചോറ് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഈ ചകിരിച്ചോറ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല, അതായത് നമ്മുടെ നിമാവിര അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗലിൻ്റെ പ്രശ്നങ്ങൾ, ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങ് അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു ലെയറ് നമ്മുടെ പേപ്പറും ഒരു നമ്മുടെ കോക്കോ പിറ്റും കൂടെ, അതായത് ചകിരിച്ചോറും കൂടെ ഒരു ലെയർ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വളം നമുക്ക്, അതായത് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നാട്ടിൻ കാഷ്ടമാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. നാട്ടിൻ കാഷ്ടം അല്പം ഇരുന്നത് വേണം, അല്ലാതെ ഇപ്പോൾ ഏറ്റവും പച്ചയൊന്നും എടുത്ത്, പച്ചയായിട്ടുള്ളത് എടുത്തിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ ന്യൂസ് പേപ്പർ ചുരുട്ടിയത് എടുത്ത് വെക്കുക.
അതൊരു രണ്ട് ലെയർ അത് വെച്ചിട്ട് വേണം അടുത്ത നമ്മുടെ കോക്കോ പീറ്റ് ഇടാൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് രണ്ടും ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മുടെ ഈ ചകിരിച്ചോറ് വെള്ളം അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ചകിരിച്ചോറ് ഈ സീപ്പോം കിട്ടാത്തവർക്ക് ചകിരിച്ചോറ് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മൂന്നോ നാലോ ലെയർ നമ്മൾ പേപ്പറും കൊക്കോ പീറ്റും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നോ നാലോ ലെയർ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് പൊക്കിയെടുക്കാവുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലെയർ നിറച്ചിട്ട് മണ്ണില്ലാതെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടെ നിറച്ച് വെക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു അഞ്ചാറ് ദിവസമെങ്കിലും ഇതൊന്ന് പരുവപ്പെടാനായിട്ട് വെക്കണം. കാരണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വെച്ചേക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെടി നടാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ ഈ തൈ നടാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പാകി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മുടെ വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു നല്ലൊരു തൈ പറിച്ചെടുക്കുക. കണ്ട ഇപ്പം വേരൊന്നും വലിയ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് അത് തൈ കിട്ടി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ തൈ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഒരല്പം ഒന്ന് താത്തി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ തൈ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്നനുസരിച്ച് ഒന്ന് നനച്ച് കൊടുക്കണം. ഡെയിലി വേണ്ട, ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒന്ന് നനവ് മതി. അല്ല, ഒത്തിരി നനച്ച് കൊടുക്കരുത്. ചെറിയൊരു മഗ്ഗിനകത്ത് വെള്ളം എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സീപ്പമായതുകൊണ്ട് ഇതിന് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കോക്കോ പീറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് അതായത് എന്താ പി എച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കി ഇതിനകത്ത് എങ്ങനെയാണ് pH. കാരണം ഇതിനകത്ത് കുമ്മായം ചേർക്കണോ വേണ്ടതെന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഇതിനകത്ത് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗ്രോ ബാഗിലെ pH അളവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇത് pH അല്പം താത്തി വെക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം 7 നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു നോർമൽ കേസിലാണ് നിൽക്കുന്നത്. ഇനി അഥവാ 7 നിന്ന് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ മണ്ണില്ലാതെ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടു. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം. ടെറസിലുള്ളവർക്കും അല്ലെങ്കിൽ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, മണ്ണിലൂടെ ഉണ്ടാകുന്ന അണുക്കളോ അല്ലെങ്കിൽ ഫംഗൽ പ്രോബ്ലംസോ ഒന്നും ഇതിനുണ്ടാവില്ല. നമ്മുടെ നീമാവീരയുടെയൊക്കെ പ്രശ്നം മിക്കവാറും ഒക്കെ എല്ലാത്തിനും ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വളമുള്ളത് കൊണ്ടും നമുക്ക് ഒത്തിരി എപ്പോഴും വളം ഇട്ട് കൊടുക്കണമെന്നില്ല. ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ തന്നെ ഇതിന് ഏകദേശം അതിൻ്റെ ഒരു ലൈഫിനുള്ള വളമൊക്കെ തന്നെ ഉണ്ടാകും. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് ശേഷം നമ്മൾ ഇതിനകത്ത് വളമിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ ആണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളോ അല്ലെങ്കിൽ ഇത് ചെയ്ത് പരിചയമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകും. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.